കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാത്രിയിൽ, വിശേഷിയാൽ പ്രഭാത യാമത്തോട് അടുക്കുന്ന ഈ മനോഹരമായ സമയത്ത് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന് മധ്യസ്ഥ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തമേറിയ വചനങ്ങൾ കേട്ട് ആത്മാവിൽ ബലപ്പെടാൻ ദൈവം ഒരുക്കുന്ന അനുഭവങ്ങൾക്കായി, അവസരങ്ങൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ കൂടിയൊക്കെ നമുക്ക് ലഭിക്കുന്ന ചിന്തകൾ ഈടുറ്റതാണ്, നമ്മുടെ അകത്തെ മനുഷ്യനെ കരുത്ത് പകരുന്നതാണ്. ഈ രാത്രിയിലും തുടർന്ന് അല്പസമയം ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പ്രകാശിപ്പിച്ച ഒരു വാക്ക്, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:15. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:15. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ഈ 30 പ്രത്യേക വിഷയമെന്ന് പറയുന്നത് ഇസ്രായേൽ ജനം മിസ്രയീമരുമായി സഖ്യതയുണ്ടാക്കി ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും മറന്ന് താൽക്കാലികമായതിനെ ആശ്രയിച്ച് മനുഷ്യരെയും മനുഷ്യരഥങ്ങളെയും മനുഷ്യൻ്റെ സംവിധാനങ്ങളെയും ആശ്രയിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പ്രവാചകൻ മുഖാന്തരം അവരോട് പറയുകയാണ്, നിങ്ങൾ മനം തിരിഞ്ഞ് മടങ്ങി വരിക. ഒരു മടങ്ങി വരവിൻ്റെ സന്ദേശമാണ് ദൈവം പ്രവാചകനിൽ കൂടി അവർക്ക് നൽകുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് 2-3 പദങ്ങൾ പ്രത്യേകം എൻ്റെ ശ്രദ്ധയിൽ വന്നത്, ആ പദങ്ങളെ ഒന്ന് ഇന്നത്തെ ആ ഒരു ആത്മിക ദൂതിനായി എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒരു പ്രകാശനത്തിനനുസൃതമായി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വ്യാഖ്യാനിപ്പാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. ബലം, മനുഷ്യൻ പലതിലും ബലം കണ്ടെത്തുന്ന, അഥവാ മനുഷ്യൻ്റെ ബലമെന്ന് പറയുന്നത് പല കാര്യങ്ങളിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പണം മനുഷ്യനൊരു ബലമായിട്ട് കാണുന്നവരുണ്ട്. ഒരു മണി പവർ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. മനുഷ്യന് ആരോഗ്യമുള്ളത് അതൊരു ബലമായി, അല്ലെങ്കിൽ അതൊരു ശക്തിയുടെ കാര്യമായിട്ട് മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. അതുപോലെ അധികാരങ്ങളുള്ളത്, ബന്ധങ്ങളുള്ളത്, ഇതൊക്കെ ഒരു ബലമാണ്. പുറകിൽ അണിനിരക്കാൻ അണികളുള്ളത് ബലമാണ്. ഇതൊക്കെയാണ് ലോകത്തിൽ പലരെയും ബലമായിട്ട് പലര് കാണുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി വേദപുസ്തകത്തിനകത്ത് നമുക്കറിയാം, ഈ നിലയിലൊക്കെ അണികളുള്ളവരും അധികാരമുള്ളവരും അതുപോലെ കൈക്കരുത്തുള്ളവരും ആയുധങ്ങളുള്ളവരും ഒക്കെ ബലശാലികളായിരുന്നവർ, ബലമുള്ളവരെന്ന് സ്വയം നടിച്ചിരുന്നവരൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് അതവരുടെ ബലത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ചിന്തിച്ചിരുന്നവരൊക്കെ ജീവിതത്തിലെ ചില നിർണായക ഘട്ടങ്ങൾ വന്നപ്പോൾ ഇതൊന്നും അവരുടെ ബലമായി അവരെ പിടിച്ചു നിർത്തിയില്ല. അവർ വീണുപോയി, പട്ടുപോയി, കാലുകുഴഞ്ഞ് തകർന്നുപോയി. നമ്മൾ വേദപുസ്തകത്തിലും സമൂഹത്തിലും ചരിത്രത്തിലൊക്കെ കാണുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ നടുവിലാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പ്രസക്തി നമ്മൾ അറിയേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ ബലം എവിടെയാണ്? ബലമില്ലാത്തവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ബലമുണ്ടോ? ഒന്നുമില്ല, ആരോഗ്യത്തിൻ്റെ ഉണ്ടാകണം, അല്ലെങ്കിൽ പണത്തിൻ്റെ ബലം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അധികാരത്തിൻ്റെ ബലം, അല്ലെങ്കിൽ അണികളുടെ ബലം, ഏതെങ്കിലുമൊക്കെ ഉള്ളവർക്ക് ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ലോകത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാലും ആത്മീകമായ സ്ഥിതിയിൽ സംബന്ധിക്കുമ്പോൾ ഇതൊന്നും വാസ്തവത്തിൽ ആത്മീക ജീവിതത്തിൽ അവൻ്റെ നിലനിൽപ്പിന് ബലമായി പലപ്പോഴും വരാറില്ല, ഒരിക്കലും വരികയുമില്ല. ആത്മീക ജീവിതത്തിൽ ബലമില്ലാത്തവൻ, ആത്മബലമില്ലാത്തവൻ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ബലമില്ലാത്തവനും ബലം നഷ്ടപ്പെടുത്തിയവനും ഒക്കെ ആത്മീക ജീവിതം
നിലനിൽപ്പില്ലാത്ത വിധത്തിൽ താറുമാറാകുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ വിശ്രമം, നിങ്ങളുടെ ആശ്രയം, അത് നിങ്ങളുടെ ബലമാണ്. അപ്പം ഞാൻ ആ വാക്യത്തെ, ആ രണ്ട് പദങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് പദങ്ങളെ ഒന്ന് വ്യാഖ്യാനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തേത്, വിശ്രമിക്കുന്നത് നിങ്ങളുടെ ബലമാണ്. രണ്ട്, ആശ്രയിക്കുന്നത് നിങ്ങളുടെ ബലമാണ്. സ്തോത്രം. വിശ്രമിക്കുന്നത് ബലമാണ്. രണ്ട് കാര്യമാണല്ലോ ആ വാക്യത്തിൽ പറയുന്നത്, വിശ്രമവും ആശ്രയവും നിങ്ങളുടെ ബലമാണ് എന്ന് പറയുന്നത്. എന്താണ് ഈ വിശ്രമിക്കുന്നതിനകത്ത് ബലം എന്ന് പറയുന്നത്? വിശ്രമം, റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ വിശ്രമിക്ക്, അതാ നിങ്ങളുടെ ബലം എന്ന് പറയാനുണ്ടായതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്രമം നമുക്ക് ആവശ്യമാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ വിശ്രമിക്കുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, നമ്മളൊരു ദൗത്യം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വിശ്രമിക്കും. അത് ദൈവം പോലും വിശ്രമിച്ചു എന്ന് ബൈബിൾ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 2:2 ഒന്ന് രണ്ട് വാക്യമൊക്കെ വായിക്കുമ്പോൾ, 6 ദിവസം കൊണ്ട് നമ്മൾ ഈ കാണുന്ന പ്രകൃതി ഇത്ര ഹാർമോണൈസ്ഡ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചു, വാക്കുകൊണ്ട് സൃഷ്ടിച്ചു. മനുഷ്യനെ 6-ാം ദിവസം ഇത്ര മനോഹരമായി തൻ്റെ സകല സൃഷ്ടികളുടെയും മണിമകുടമായി ദൈവത്തിൻ്റെ കരവൈഭവത്തിൻ്റെ മുഴുവൻ ശ്രേഷ്ഠതയായി മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിച്ചാനന്തരം 7-ാം ദിവസം നിവർത്തനായി എന്നാണ് മലയാള ഭാഷയിൽ കാണുന്നെങ്കിലും ഇംഗ്ലീഷ് ഭാഷ പരിശോധിക്കുകയും പഠിക്കുകയും കൈവശം ഉള്ളവരും നോക്കിയാൽ അറിയാം, ദൈവം റെസ്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ആ വാക്യത്തിൽ പറയുന്നത് ദൈവം റെസ്റ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴാണ് റെസ്റ്റ് ചെയ്യുന്നത്? ഒരു ദൗത്യം തീർന്നു കഴിയുമ്പോൾ, ഒരു പണി ചെയ്ത് കഴിയുമ്പോൾ, ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു അല്പസമയം റെസ്റ്റ് എടുക്കും. അത് റെസ്റ്റാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം, എബ്രായ ലേഖനം 10:11-12 വാക്യം വായിക്കുമ്പോൾ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരു നാളും കഴിയാൻ യാഗങ്ങളെ കഴിച്ചുകൊണ്ട് പുരോഹിതന്മാർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, അതേ വാക്യത്തിൻ്റെ തൊട്ടുതാഴെ പറയുകയാണ്, തൻ്റെ ശരീരയാഗത്താൽ പാപത്തുള്ള പരിഹാരം എന്നേക്കും വരുത്തിയിട്ട് യേശു ഇരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെ മുഴുവൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവർ നിൽക്കുന്നു, യേശു ഇരിക്കുന്നു. എന്താ കാരണം? പഴയ നിയമത്തിൽ കോടിക്കണക്കിന് യാഗങ്ങൾ നടന്നു. കോടാനുകോടി ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാമനെയും അറുത്ത് യാഗം കഴിച്ചു. പക്ഷെ അവരുടെ ദൗത്യം തീർന്നില്ല. പാപത്തിന് ശാശ്വതമായ പരിഹാരം വന്നില്ല, പൂർണ്ണ പരിഹാരം വന്നില്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനൊരു പദമേ കാണുന്നില്ല. പാപത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ചില ഉപാധികൾ മാത്രമെന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ പരമയാഗം, യേശു ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായ പദത്തെ നമ്മൾ വ്യാഖ്യാനിക്കണം. ഇരിക്കുന്നു, പുരോഹിതന്മാർ നിൽക്കുന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ മുഴുവൻ ആലയത്തിനകത്തും സമാഗമന കൂടാരത്തിലും യാഗപീഠത്തിന് മുമ്പിലും നിൽക്കുമ്പോൾ യേശു ഇരിക്കുന്നു എന്ന് കാണുന്നു. അതിനർത്ഥം പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ആരും ഒന്നും ചെയ്യണ്ട, ആ ദൗത്യം യേശു ചെയ്ത് തീർത്തു, അതിൻ്റെ പൂർണ്ണത വന്നു. അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ തന്നെ പിതാവിൻ്റെ സന്നിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 7:56 വാക്യം വായിക്കുമ്പോൾ, സ്തേഫാനോസ് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായി കാണുന്ന, അല്ലെങ്കിൽ ആദ്യം കല്ലേറുകൊണ്ട് മരിക്കുന്ന ആ ഭക്തൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉള്ള പ്രവൃത്തി ചെയ്ത് യേശു തീർന്ന് ഇരിക്കുമ്പോൾ, തൻ്റെ ഭക്തൻ വേദന കൊണ്ട് പിടയുമ്പോൾ അവൻ ആശ്വാസം നൽകാൻ, അതിനേക്കാൾ അപ്പുറം അവന് സന്തോഷം തരുന്ന മറ്റൊന്നുമില്ല, തനിക്ക് വേണ്ടി ജീവൻ തന്ന തൻ്റെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ ആത്മാവിനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ ദൗത്യം ഇന്നും കർത്താവിൻ്റെ തീർന്നിട്ടില്ല. ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് നിൽക്കുന്ന കർത്താവിനെയാണ് നാം എബ്രായ ലേഖനത്തിലും അപ്പോസ്തലപ്രവൃത്തികൾ പുസ്തകത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്രമിക്കുക എന്ന് പറയുന്നത്, ഒന്ന്, ഒരു ദൗത്യം ചെയ്ത് തീർന്നു കഴിയുമ്പോൾ അവൻ വിശ്രമിക്കും. രണ്ടാമത്തൊരു കാര്യം
നിത്യവിശ്രമമാണ്. അത് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് യോഹന്നാൻ എഴുതുന്നത്? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ, ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, കർത്താവിന് വേണ്ടി ഒരുപാട് ഓടി, അങ്ങനെയൊക്കെ ദൈവ വേല ചെയ്തവർ, അല്ലെങ്കിൽ ലോകത്തിൽ വിശ്രമമില്ലാത്ത ജീവിതം നയിച്ചവർ ഒരു ദിവസം നിത്യ വിശ്രമത്തിലേക്ക് പോകേണ്ടി വരും. ഇപ്പം രണ്ടാമത്തെ കാര്യം, മരണം മനുഷ്യനൊരു വിശ്രമമാണ്, വിശ്രമമാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ അതീവ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ, ഒരു കഠിനമായ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കഠിനമായിരിക്കുന്ന വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ അനുകമ്പയുള്ള, ആർദ്രതയുള്ള, ഹൃദയവിശാലതയുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒത്തിരി നേരമായില്ലേ, കഷ്ടപ്പെടുന്നു, ഒരു കാര്യം ചെയ്യേ, അല്പനേരം റെസ്റ്റ് എടുക്ക്, ഇനി ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മറ്റൊരാളുടെ പരിഗണനയിൽ, മറ്റൊരാളുടെ അനുകമ്പയിൽ നമുക്ക് ലഭിച്ച വിശ്രമമാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുക, വിശ്രമിക്കുന്നതും ആശ്രയിക്കുന്നതും നിങ്ങൾക്കൊരു ബലമാണെന്ന് പറഞ്ഞാൽ, ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ ഒരുപാട് മിസ്രയീമരോട് കൂടെ ചേർന്ന് നിങ്ങൾ പണി ചെയ്തില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് എന്നും അങ്ങ് എത്താൻ പറ്റിയില്ലല്ലോ, നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വഷളായതല്ലാതെ, കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോയതല്ലാതെ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ മനം തിരിഞ്ഞുക, നിങ്ങളുടെ വിഷയം എന്നെ ഏൽപ്പിക്ക്, ഞാൻ ചെയ്യാം, നിങ്ങൾ വിശ്രമിക്ക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്ന് ഒരു ദൂത് പറയാനുള്ളത്, നീ വിശ്രമിച്ചുകൊണ്ട് നിന്റെ ഭാരം ദൈവത്തെ ഏൽപ്പിക്ക്, നീ റെസ്റ്റ് എടുക്ക്. ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ, എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് എന്നെ ബലപ്പെടുത്തിയ ദൂത് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നീ ഭാരപ്പെടണ്ട, നിന്റെ ഭാരം ചുമക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി പറയുക, നിന്റെ കുടുംബത്തിൻ്റെ ഭാരം, നിന്റെ വേവലാതികൾ, നിന്റെ അധ്വാനങ്ങൾ ദൈവത്തിലിട്ടു കൊടുക്ക്, എന്നിട്ട് നീ വിശ്രമിക്ക. ദൈവത്തിന് ഇന്നും ജനത്തോട് പറയാനുള്ളത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവേ, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ, മർക്കോസ് സുവിശേഷം വായിക്കുന്ന 6-ാം അധ്യായത്തിൽ തൻ്റെ ശിഷ്യന്മാർ കഠിനമായ തൻ്റെ കൂടെ നടന്ന്, വിശ്രമം പോലും ഇല്ലാതെ, ആഹാരം പോലും കഴിക്കാൻ സമയം കിട്ടാതെ, അങ്ങനെ അവരോട്, കർത്താവിനോട് ഒരുമിച്ച് നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ അല്പം വേറിട്ട് പോയി ആശ്വസിച്ചു കൊള്ളുവീൻ. ഇതാ കർത്താവിൻ്റെ മനസ്സ്, ഇതാ ദൈവത്തിൻ്റെ മനസ്സ്. ഇന്ന് രാത്രി എൻ്റെ ധൈര്യം നമ്മൾ വിചാരപ്പെടേണ്ട, നമ്മുടെ ഭാരത്തെ ചൊല്ലി നമ്മൾ വിചാരപ്പെടേണ്ട. അതല്ലേ ഗിരിപ്രഭാഷണത്തിനകത്ത് കർത്താവ് പറഞ്ഞത്? എന്താ, എന്തു തിന്നും, എന്തുടുക്കും? 6-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യം, മത്തായി സുവിശേഷം 6-ൻ്റെ 30-31 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എന്ത് തിന്നും എന്തുടുക്കും എന്നോർ നിങ്ങൾ ഭാരപ്പെടേണ്ട, വയലിൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ താമരയെ ദൈവം ഇത്രമാത്രം മനോഹരമായി ചമയിക്കുന്നുവെങ്കിൽ, ഹാ, നിങ്ങളെ എത്രയധികമായി. എന്താ ഇങ്ങനെയൊക്കെ ദൈവം, കർത്താവ് നമ്മോട് പറയാനുണ്ടായതിൻ്റെ കാരണം? നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നൊരു പിതാവുണ്ട്. എന്ത് തിന്നുമെന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടും. അവിടെ പറഞ്ഞൊരു വാക്ക് എന്നെ കുറേ നാൾ എന്നെ അലട്ടിയൊരു വാക്കാണ്. അവിടെ പറയുന്നത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, എന്നാൽ നിങ്ങൾക്കോ ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു. അപ്പം ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, വിശ്രമം നിങ്ങളുടെ ബലമായി മാറുന്നത് എപ്പോഴാ? എൻ്റെ ദൈവം എൻ്റെ വിഷയം ഏറ്റെടുത്തിരിക്കുകയാ, എൻ്റെ ദൈവം എൻ്റെ ഭാരം ഏറ്റെടുത്തിരിക്കുകയാ. ഞാൻ വിചാരപ്പെടുന്നതിനേക്കാൾ അപ്പുറം ഈ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾക്ക് മുകളിൽ എൻ്റെ ദൈവത്തിൻ്റെ വിചാരമുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരപ്പെടുന്നത് കൊണ്ട് എൻ്റെ നീളത്തോട് ഒരു മുഴ നീട്ടം കൂട്ടാൻ കഴിയുകയില്ല എന്ന ഉറപ്പ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും. ദൈവനത്തിൽ ഒത്തിരി വാക്കുകളില്ലേ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അതെ, നമ്മൾ മിണ്ടാൻ പോയാൽ ദൈവം മിണ്ടാതിരിക്കും, നമ്മൾ മിണ്ടാതിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ഇന്ന് രാത്രി ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചോ. അപ്പോൾ അതൊക്കെ ഈ വേദപുസ്തകത്തിൽ, ഞാൻ ഇതിനുമുമ്പ് ഒരിക്കലും ശുശ്രൂഷാ മധ്യത്തിൽ പറഞ്ഞതാണ്, വേദപുസ്തകത്തിലെ കുറേ ഭാഗങ്ങൾ ആലങ്കാരിക പ്രയോഗമാണ്, സിംബോളിക്കാണ്, സാദൃശ്യമാണ്. അപ്പോൾ വിശ്രമിക്കുന്നത് നിങ്ങൾക്കൊരു ബലമാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഭാരം എൻ്റെ ചുമലിലിട്, നിങ്ങളിതും ചുമന്നുകൊണ്ട് നടക്കണ്ട, കാരണം നിങ്ങളുടെ ഭാരം ചുമക്കാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്.
നിങ്ങളുടെ വേദന എന്തെന്ന് അറിയാം, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിനെ ചൊല്ലി നിങ്ങൾ ആവലാതിപ്പെടണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ അതിനെ ചൊല്ലി തലതല്ലി കീറണ്ട, അതെൻ്റെ മേലിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്ക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ നടത്തി തരാം. ശത്രുക്കൾ അതിൻ്റെ പാദപീഠമാക്കൾ കർത്താവിനെ കുറിച്ച് പറയുന്നൊരു ഭാഗമാണ്. അത് സങ്കീർത്തനത്തിലാണ് പറയുന്നെങ്കിലും മശിഹൈക സങ്കീർത്തനമാണ്. യേശുവിനെക്കുറിച്ച് പറയുന്നതും യേശുവിൽ നിറവേറപ്പെട്ടതുമായിരിക്കുന്ന ഒരു ഭാഗമാണ്. എൻ്റെ ശത്രുക്കൾ എൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ ദൈവം കൊണ്ടുവരും, പ്രശ്നങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ ദൈവം കൊണ്ടുവരും, പ്രശ്നത്തിൻ്റെയും പ്രതിസന്ധിയുടെയും മുഴുവൻ സംഭവങ്ങൾ നിൻ്റെ പാദപീഠത്തിൽ ദൈവം കൊണ്ടുവരും. നീ ആ വലത്തു ഭാഗത്തിരുന്നാൽ മതി. ഇന്ന് രാത്രി ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കി, 40 ദിവസമായി ഉപവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച കൂടി നമ്മുടെ 40 ഉപവാസ പ്രാർത്ഥന തീരും. അതിനിടയിലാണ് നമുക്ക് പതിവ് പോലെ മുഴുവരാത്രി പ്രാർത്ഥനയും വന്നപ്പോൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയൊക്കെ ആയിരിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി നിങ്ങളോട് ആത്മനിയോഗത്തോടെ പറയാം, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പ്രാർത്ഥനയോടെ ദൈവമുഖം അന്വേഷിച്ച് വന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, വഴികളെ തുറക്കും, ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടും, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. ഈ രാത്രി അത് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്രമിക്കുക, ആശ്വസിക്കുക. അതാണ് ശ്രമിക്കാമെന്ന് പറഞ്ഞ പോയി കിടന്ന് ഉറങ്ങരുതേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ ടെൻഷൻ വിട്, നിങ്ങൾ വിചാരങ്ങളെ വിട്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, 4:6 ഒക്കെ വാക്കുകൾ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പം ബാക്കി കാര്യം ദൈവം ചെയ്തോളും. നിങ്ങളുടെ ആഗ്രഹങ്ങളല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത് കൊണ്ടല്ല നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. വിചാരങ്ങൾക്കപ്പുറം പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ, നമ്മുടെ ബലം വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ ബലം കൂട്ടുവാനുള്ളത് ദൈവത്തിലുള്ള ആ പൂർണ്ണമായിരിക്കുന്ന വിശ്രമം. എൻ്റെ ദൈവം എൻ്റെ വിശ്രമമാണ്. വിശ്രമമെന്ന് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ദൗത്യം ദൈവം ഏറ്റെടുത്താൽ മറ്റൊരാൾ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരാൾ കഠിനമായി നാം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന, കഠിനമായി നമ്മൾ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും, ഒത്തിരി നേരം രാവിലെ തൊട്ട് ഉച്ചവരെ ആയില്ലേ, പൊരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നു, പോയി കുറച്ച് നേരം വിശ്രമിക്കുക, ഇനി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയില്ലേ എന്നതുപോലെ ഇന്ന് രാത്രി ദൈവമക്കൾ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിൽ ആത്മാവ് ഇടപെടുന്നു, അതേ നീ ഇനി വിശ്രമിക്കുക, ദൈവം നിൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുക. നീ ധൈര്യപ്പെടും, നീ ടെൻഷൻ വിട്ട് ജീവിക്കുക, നീ ആവലാതിപ്പെടാതെ പദം പറയാതെ ദൈവത്തിന് മഹത്വം പെടുത്തുകൊണ്ട് ആ വലത്തു ഭാഗത്തിരിക്കുക. സ്വർഗത്തിലെ ദൈവം ചില വിഷയങ്ങൾ നിനക്ക് അനുകൂലമാക്കും, ചില പ്രതിസന്ധികളെ ദൈവം നിൻ്റെ വരുതിയിൽ കൊണ്ടുവരും, തലമുറയെ ദൈവം മടക്കിക്കൊണ്ടുവരും, ദൈവപ്രവർത്തികൾ നടക്കും, അത്ഭുതങ്ങൾ കാണും. ദൈവത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ പദത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ. അപ്പോൾ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. രണ്ടാമത്തെ ഒന്നാണ് ആശ്രയിക്കുക. ആശ്രയിക്കുക, ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപമാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം ഒരു ഭാഗമാണെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമാകുന്നത് ആശ്രയിക്കുമ്പോഴാണ്. വിശ്വാസമുള്ളവനെ, വിശ്വസിക്കാൻ പറ്റുന്നവനെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളൂ, നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ളവരെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും ഇവിടെ പറയുക, ദൈവം അവരോട് പറയുക, നിങ്ങൾ മനം തിരിഞ്ഞ് വന്ന് എന്നിൽ ആശ്രയിക്കാം, അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കാം. നിങ്ങൾ മിസ്രയീമിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ആ 30-ാമത്തെ അധ്യായം 31, 32, 33 ഒക്കെ അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ കാര്യങ്ങൾ പിടികിട്ടും. അവർ ജീവനുള്ള ദൈവത്തെ വിട്ടു, മിസ്രയീമിലേക്ക് പങ്കുചേർന്നു, അവരുടെ രഥങ്ങളിലും കുതിരകളിലും അവർ ആശ്രയിക്കാൻ തുടങ്ങി, അതവർക്ക് ജയം നേടിത്തരുമെന്ന് അവർ വിശ്വസിച്ചു. ദൈവം പറഞ്ഞ് പിന്നെയും മുന്നോട്ട് വരുമ്പോൾ പ്രവാചകൾ കൂടി പറയുന്നുണ്ട്, അത് ജഡമാണ്, അവര് തേരും തേരാളികളായിരിക്കുന്നവർ മനുഷ്യരാണ്, അതുകൊണ്ട് അതിലല്ല ആശ്രയം വെക്കേണ്ടതെന്ന് പറഞ്ഞ് ദൈവം പുറകെ നടന്ന് പ്രവാചകൾ കൂടി പറയിപ്പിക്കുകയാണ്. അപ്പോൾ അവർ ഇവിടെ പറയുന്ന ഈ ഭാഗം ആശ്രയിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്, വിശ്വാസത്തിൻ്റെ തെളിവാണ് ആശ്രയിക്കുക എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളെ മറ്റു ഭാഗങ്ങളും പഠിക്കുമ്പോൾ കാണാം, 78-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവർ 22-ാമത്തെ വാക്യം 78-ാം സങ്കീർത്തനം 22-ാം വാക്യം, അവർ ദൈവത്തെ വിശ്വസിച്ചില്ല, അവൻ്റെ പ്രവൃത്തിയെ ആശ്രയിച്ചില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ അവർ ആശ്രയിച്ചില്ല. ആശ്രയിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ വന്ന് മുമ്പിൽ വിട്ടു. മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ, 40 വർഷം വരെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ ഓരോ പ്രതിസന്ധികൾ വന്നു. ഓരോ പ്രതിസന്ധിയുടെ പുറകിലും ഓരോ ദൈവിക കാരണങ്ങളുണ്ടായിരുന്നു.
അവർക്ക് വേണ്ടി വഴി ഡിസൈൻ ചെയ്ത ദൈവമാണ്. ഓരോ കാരണങ്ങൾ അവരുടെ പുറകിലുണ്ട്. ഈ വെള്ളം കിട്ടാതെ വന്നതിൻ്റെ പുറകിൽ കാരണമുണ്ട്. അതുപോലെ ഓരോ പ്രശ്നത്തിലും 40 വർഷം അവരെ ചുറ്റിച്ചതിൻ്റെ പുറകിൽ കാരണം, എല്ലാത്തിനും ദൈവിക കാരണമുണ്ട്. ഇത് അന്വേഷിക്കാതെ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ പിറുപിറുത്തു, മോശയോടും ദൈവത്തോടും പിറുപിറുത്തു. അവർ വിട്ടേച്ച് പോകുന്നതിനെ ചൊല്ലി പരാതിയും പരിഭവവും പദം പറച്ചിലുമായി അവർ നീങ്ങുകയാണ് സ്തോത്രം. അതാണ് ശരിക്കും പറഞ്ഞ 78-ാം സങ്കീർത്തനം വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഒരു ദൃഷ്ടാന്തമായി ആസാഫിനെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതാണത്. അപ്പോൾ ആ സങ്കീർത്തനത്തിനകത്ത് പ്രത്യേകം പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവത്തെ ചെറുതാക്കിക്കൊണ്ട് പറയുകയാണ്. പാറയടിച്ച് വെള്ളം പുറപ്പെട്ടു, അപ്പം കൂടി തരാൻ ദൈവത്തിന് കഴിയുമോ? മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? അപ്പം അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആവശ്യങ്ങളും അവരുടെ ചുറ്റുവട്ടം നിൽക്കുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് അവർ ദൈവത്തെ അളക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ സാഹചര്യം എത്ര കഠിനമായാലും, നിന്റെ സാഹചര്യം എത്ര മരുഭൂമി പോലെ വരണ്ടതാണെങ്കിലും, അതിൻ്റെ നടുവിലും നീരുറവ തുറക്കാൻ, അതിൻ്റെ നടുവിലും അത്ഭുതത്തിൻ്റെ മേശ ഒരുക്കാൻ, അതിൻ്റെ നടുവിലും വീരപ്രവർത്തികൾ ചെയ്യാൻ, അതിൻ്റെ നടുവിലും കാര്യങ്ങളെ സാധിപ്പിച്ചു തരാൻ കഴിവുള്ളവനായ ഒരേ ഒരു ദൈവം, ഹോവയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ഭക്തന്മാർ ചോദിച്ചതുപോലെ, അബ്രഹാമിനോട് ചോദിച്ചതുപോലെ, അല്ലെങ്കിൽ സഖരിയാവിനോട് ചോദിച്ചതുപോലെ, മറിയോട് ദൈവം ദൂതൻ ചോദിച്ചതുപോലെ, ഇന്ന് രാത്രി നിരാശപ്പെടാതെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകട്ടെ, ആശ്രയം സമ്പൂർണ്ണമാകട്ടെ. ആ 78-ാം സങ്കീർത്തനത്തിൻ്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർ ദൈവത്തെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. മുഷിപ്പിച്ചു എന്ന് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നെങ്കിൽ, ഇംഗ്ലീഷ് ബൈബിളിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദേ ലിമിറ്റഡ് ദ ഹോളി വൺ ഓഫ് ഇസ്രായേൽ. അവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ പരിമിതിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളെ വെച്ച് അവർ ദൈവത്തെ തൂക്കി നോക്കാൻ തുടങ്ങി, അവർ ദൈവത്തെ പരിമിതപ്പെടുത്താൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1 രൂപയുടെ വിഷയവും 1 കോടി രൂപയുടെ വിഷയവും ദൈവത്തെ സംബന്ധിച്ച് ഒരുപോലെയുള്ളൂ. പനി മാറ്റുന്നതും ക്യാൻസർ മാറ്റുന്നതും ദൈവത്തിന് ഒരുപോലെയുള്ളൂ. ഡോക്ടർമാർ തള്ളിക്കളഞ്ഞതും അവയവങ്ങൾ ഇനി ഒരിക്കലും ജീവൻ പ്രാപിക്കില്ലെന്ന് പറഞ്ഞ് നിർജീവമായി പോയതിനെയും നേരെയാക്കുന്നതും പുതിയ സൃഷ്ടിക്കുന്നതൊക്കെ ദൈവത്തെ സംബന്ധിച്ച് നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുക. ദൈവത്തെ സാഹചര്യങ്ങളെ വെച്ച് അളന്ന് പരിമിതപ്പെടുത്തരുത്. ദൈവത്തെ ചെറുതാക്കരുത്. നമ്മുടെ ദൈവത്തെ പോലെ വലിയവനായൊരു ദൈവം, നമ്മുടെ ദൈവത്തെ പോലെ കാര്യങ്ങളെ സാധ്യമാക്കി തരാൻ, ദൈവത്തെ പോലെ കാര്യങ്ങളും നടപടികളും നടത്തി തരാൻ കഴിവുള്ളവനായ ദൈവം. ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ 2 കാര്യങ്ങൾ ബലം വർദ്ധിക്കാൻ. 1, വിശ്രമിക്കുക. എങ്ങനെ? ദൈവം എൻ്റെ വിഷയം ഏറ്റെടുത്തു എന്ന ഉത്തമ ബോധ്യത്തോടെ നാം ആ പാദപീഠത്തിലിരിക്കുക. 2, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മെ ആശ്രയത്തിലേക്ക് കൊണ്ട് എത്തിക്കട്ടെ. മറ്റൊരു കാര്യം കൂടി പെട്ടെന്ന് 1-2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചിന്തകൾക്ക് വിരാമം കുറിക്കാം. നെഹെമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം, നെഹെമ്യാവ് 8:10 പറയുന്ന ഒരു ഭാഗമുണ്ട്. 8-ാം വാക്യം മുഴുവൻ വലിയൊരു വാക്യമാണ്. എൻ്റെ അവസാനത്തെ ഒരു സെൻറ്റൻസ് മാത്രം വായിക്കുന്നു. യഹോവയിങ്കല സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. യഹോവയിങ്കല സന്തോഷം. സന്തോഷിക്കാൻ മനുഷ്യന് കഴിയും. സന്തോഷത്തിന് പല മാർഗങ്ങളും മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. മനുഷ്യനെ മാക്സിമം സന്തോഷിപ്പിക്കാൻ, അവൻ്റെ ജഡത്തെ, അവൻ്റെ പ്ലഷർ വർദ്ധിപ്പിക്കാൻ ലോകം നന്നാ കണഞ്ഞു പരിശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലയുണ്ട് സന്തോഷിക്കാൻ, അനുവദനീയമല്ലാത്ത മേഖലയുണ്ട്. അതിന് കടന്ന് സന്തോഷിക്കാൻ, അതിനപ്പുറത്തേക്ക് സന്തോഷം കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തരുന്നില്ല. ഇവിടെ സംഭവിച്ച കാര്യം ഞാൻ പെട്ടെന്ന് പറയാം. കമ്പിവാചകം പോലെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി വരിക. ഇവിടെ നമുക്കറിയാമല്ലോ നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം. അതിൻ്റെ മതിലിടിഞ്ഞു പോയി, അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകിടക്കുകയാണ്. സംരക്ഷണം നഷ്ടപ്പെട്ടു എല്ലാവിധത്തിലും. ആ പട്ടണം നാനാവിശേഷമായി കിടക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ആ വർത്തമാനം കേട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു. അവനിൽ കൂടി ദൈവം വലിയ പ്രവൃത്തിക്ക് വേണ്ടി കളമൊരുക്കി. അതിന് കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി കൊടുത്തു. ദൈവം മനസ്സ് തിരിക്കേണ്ടവനെ മനസ്സ് തിരിച്ചു, ഒപ്പിടിക്കേണ്ടവനെ കൊണ്ട് ദൈവം ഒപ്പിടിപ്പിച്ചു, കൂടെ നിർത്തേണ്ടവനെ കൂടെ നിർത്തി. എന്തിനേറെ 52 ദിവസം കൊണ്ട് ഈ മതിലിൻ്റെ പണി പൂർത്തിയായി. അങ്ങനെ വന്ന സമയത്ത് അവർ പറയുകയാണ്, വിശുദ്ധ ദിവസമല്ലേ, ഒരുമിച്ച് കൂടി ദൈവത്തിങ്കിൽ സന്തോഷിക്കാം എന്ന് പറഞ്ഞ ആ വാക്കിനോട് ചേർന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള സന്തോഷമല്ലേ
നമ്മുടെ ബലമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മീക കൂട്ടായ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വില എന്താണ്? ആത്മീയ കൂട്ടായ്മകളെ അവഗണിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ ലഭിക്കുന്ന അവസരങ്ങളെ തള്ളി മറ്റു പല ലോക സന്തോഷങ്ങൾക്ക് പോകുന്നവരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോളണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന 10 മിനിറ്റോ അരമണിക്കൂറോ 2 മണിക്കൂറോ ഒരു ദിവസമോ ഒരു രാത്രിയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ നാം അറിയാതെ നമ്മുടെ അകത്ത് ബലം വർദ്ധിക്കുകയാണ്. ആ സന്നിധിയിൽ ലഭിക്കുന്ന സന്തോഷം നമ്മുടെ അകത്ത് ബലം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവിൽ സന്തോഷിപ്പീൻ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ സന്തോഷിപ്പിൻ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു. ഈ വാക്കുകളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ, പറയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അമിത ബലത്തിൽ ശക്തിപ്പെടുവീനെന്ന്. ഇതെല്ലാം നമ്മുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള, ബലം കൂട്ടുവാനുള്ള ഉപാധികളാണ്, ഉപാധികളാണ്. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. യോബിൻ്റെ പുസ്തകത്തിനകത്ത് 17:9 പറയുന്നു, കൈ വെടിപ്പുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. കൈയിൻ്റെ വെടിപ്പെന്ന് പറയുന്നത് ഒരു ബലമാണ്. സ്തോത്രം. കൈ വെടിപ്പെന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആലങ്കാരിക പ്രയോഗമാണ്. കൈ വെടിപ്പായിരിക്കുക, വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം എന്നൊക്കെ പറയുന്നത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു, ജീവിതത്തിൻ്റെ മുഴു നിർമ്മലതയെ സൂചിപ്പിക്കുന്നതാണ്. ആരെല്ലാം നിന്നെ കുറ്റപ്പെടുത്തിന്, ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ് ആ വാക്ക് കാണുന്നത്. ഇയ്യോബിനെ വാസ്തവം പറഞ്ഞാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം, സഹോദരന്മാർ, കൂടെ നിൽക്കുന്ന കൂട്ടുകാർ, നിൻ്റെ ജീവിതത്തിൽ കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം, ഞാൻ നാടൻ ഭാഷ പറയാം, കയ്യിലിരിപ്പിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് വന്നതെന്ന് പറഞ്ഞ് അവരാ വ്രണങ്ങളെ പിന്നെയും പിന്നെയും വേദനിപ്പിക്കുമ്പോൾ ആ ഭക്തൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുക, എൻ്റെ കയ്യിൻ്റെ വെടിപ്പ് അതെൻ്റെ ബലമാണ്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ മനസ്സിടിയില്ല, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും എൻ്റെ മനസ്സ് ക്ഷീണിക്കത്തില്ല. കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ ജീവിതം എന്താണെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം എന്തും പറയട്ടെ നിന്നെക്കുറിച്ച്, ശത്രുക്കൾ എന്തും പറയട്ടെ നിന്നെക്കുറിച്ച്, ബന്ധങ്ങൾ എന്തും പറയട്ടെ, സഹോദരങ്ങൾ എന്തും പറയട്ടെ, ആരും എന്തും പറയട്ടെ, പക്ഷേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വെടിപ്പുള്ള കൈ നിനക്കുണ്ടെങ്കിൽ, ഒരു നിർമ്മലമായ ഹൃദയം നിനക്കുണ്ടെങ്കിൽ, അത് നിൻ്റെ ജീവിതത്തിൻ്റെ ബലമായി മാറട്ടെ. ആ ബലം പിന്നത്തേതിൽ ദൈവം വെളിപ്പെടുത്തും. ദാവീദ് 132 സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, എങ്ങനെയാണ്, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ച നാളിൽ അവൻ എനിക്ക് ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അതെ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ ഉള്ളിൽ ഒരു ബലം ദൈവം നൽകുക. ചിലപ്പം വിഷയത്തിൻ്റെ പരിഹാരം 6 മാസം കഴിഞ്ഞായിരിക്കും നടക്കുന്നത്. ഒരു വിഷയത്തിന് വേണ്ടിയാണല്ലോ ദൈവത്തിൻ്റെ സ്ഥലം വിളിച്ചപേക്ഷിക്കാൻ ദാവീദ് ചെന്നത്. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിച്ച് ചെന്നത്. അവിടെ വെച്ച് ദൈവത്തിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കാര്യം നോക്കിക്കോളാം, ഞാൻ നിൻ്റെ വിഷയം ഏറ്റെടുത്തോളാം. അവിടെ നിന്ന് ദാവീദ് ഫ്രീ ആയി. ഇന്ന് രാത്രി ദൈവമക്കളെ, എന്നോട് പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുകയാണ്, വിശ്രമിക്കുക അതൊരു ബലമാണ്, ആശ്രയിക്കുക അതൊരു ബലമാണ്, കയ്യിൻ്റെ നിർമ്മലത, വെടിപ്പുള്ള കൈ അതൊരു ബലമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല സാക്ഷ്യം പ്രാപിക്കാൻ കഴിയുന്നത് അതൊരു ബലമാണ്. അതെല്ലാം ദൈവം പിന്നത്തേതിൽ വെളിപ്പെടുത്തും. വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ബലമാണ്. ഈ രാത്രി അതെ, നാം ടെൻഷൻ വിട്ട് ദൈവം എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, എൻ്റെ കുടുംബം ദൈവം ഏറ്റെടുത്തു എന്ന ഉത്തമ ബോധ്യത്തോടെ വിശ്രമിക്കുക. വിശ്രമിക്കുക എന്ന് പറയും, പിന്നെയും പറയുന്നു, ദൈവസന്നിധിയിൽ നമ്മൾ ഫ്രീ ആകുക, ടെൻഷൻ വിടുക, ദൈവസന്നിധിയിൽ ധൈര്യപ്പെടുക. ഒരു വാക്ക് നമുക്ക് ഇതൂത് വെച്ച്, ഈ സെക്ഷനിൽ കേട്ട എല്ലാ വചനങ്ങളെയും വെച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ര ശുഭ പാസ് കൂടെ നമ്മൾ കേട്ടത്, നമ്മുടെ മേലൊരു അടയാളം ദൈവം ഇട്ടിട്ടുണ്ട്. ആകാശത്തിൽ അടയാളങ്ങൾ വിളങ്ങുന്നുണ്ട്. നമ്മുടെ മേലിട്ടിരിക്കുന്ന രക്തത്തിൻ്റെ ചൂടടയാളം, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മൾ മുദ്ര വെച്ചിരിക്കുന്നത് നാം സ്വർഗീയ അവകാശത്തിൻ്റെ ഭാഗമാണെന്നും, ദൈവം നമ്മെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് തൻ്റെ പുത്രനെ കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഈ രാത്രി നമ്മൾ പിന്നെയും കേട്ടത് അതെ, നാം ബലം പ്രാപിക്കേണ്ടവരാണ്. നമ്മുടെ ബലം കെടുത്തുന്ന ഒന്നിലേക്കും നമ്മുടെ ശ്രദ്ധ പോകരുത്, ഒരു പ്രവൃത്തിയിലും ഇടപെടരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവശ്യമില്ലാതെ ടെൻഷൻ എടുത്ത് നമ്മുടെ ബലം കുറഞ്ഞു പോകരുത്, നിരാശയ്ക്കകത്ത് മൂടിപ്പോകരുത്. ദൈവമുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കണ്ണടയ്ക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സെഷനിലും ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന ചൂടടയാളം അത് ഞങ്ങളുടെ കർത്താവിൻ്റെ ചൂടടയാളമാണ്. യേശുവിൻ്റെ ഉടമസ്ഥതയാണ് ഞങ്ങൾക്കുള്ളതെന്ന്, അവിടുന്ന് ഞങ്ങളുടെ ഉടമസ്ഥനാണെന്ന് തെളിയിക്കുന്ന അടയാളമാണ്. ഒരുപക്ഷേ ഈ ലോകത്തിലെ നഗ്നനേത്രം കൊണ്ട് അത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾക്ക്, അന്ധകാര ശക്തികൾക്ക് അത് കാണാൻ കഴിയുമല്ലോ. പലതും ഞങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ തകർക്കാൻ അടുത്തു വന്നപ്പോൾ ഈ അടയാളം കണ്ട് അകന്നു പോയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മിസ്രയീമിൽ ദൈവം ദണ്ഡിപ്പിക്കാൻ ഇറങ്ങി വന്ന സംഹാരങ്ങളിൽ നിന്ന് ഇസ്രായേൽ കൂടാരങ്ങൾ രക്ഷപ്പെട്ടത് അവിടെ പുരട്ടിയിരുന്ന രക്തത്തിൻ്റെ ചൂടടയാളമാണ്. എന്നതുപോലെ സംഹാരകൻ
ഈ ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങി വരുമ്പോൾ അതിൽ ഞങ്ങൾക്ക് രക്ഷയുള്ളത് യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന ചൂടടയാളമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ സ്വതന്ത്രമാകുകയാണ്, ഞങ്ങൾ സ്വസ്ഥമാകുകയാണ്, ഞങ്ങൾ അങ്ങിൽ വിശ്രമം കണ്ടെത്തുകയാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഭാരമേറ്റെടുത്തതിനായി, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരമേറ്റെടുത്തതിനായി, അങ്ങ് ഞങ്ങളുടെ തലമുറയുടെ ഭാവി ഏറ്റെടുത്തതിനായി, അങ്ങ് ഞങ്ങളുടെ സകല വിഷയത്തെയും ഏറ്റെടുത്തതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങിൽ വെടിപ്പുള്ള കൈയായി, നിർമ്മല ഹൃദയമുള്ളവരായി അങ്ങയുടെ സന്നിധിയിൽ നിൽപ്പാൻ സഹായിക്കണമേ. അങ്ങിൽ വിളിച്ചപേക്ഷിച്ചവരാരും ലജ്ജിക്കേണ്ടി വന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ തന്ന ബലത്തിനായി, ധൈര്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.